ഫുൾ ടൈം വാതിൽ ജനൽ ഒക്കെ അടച്ച് വേണം വീട്ടിലിരിക്കാൻ. ഒരു ഒരു നിമിഷം കണ്ണ് തെറ്റിയാൽ മതി, അപ്പോൾ അകത്ത് കിടന്ന് എല്ലാ സാധനവും എടുത്തോണ്ട്, ഭക്ഷണ സാധനങ്ങളും അല്ലാത്തതും ഒക്കെ കൊണ്ടു. വാനരപ്പടയെ ഏറെ കൗതുകത്തോടെയാണ് നമ്മൾ കാണുന്നത്. യാത്ര പോകുമ്പോഴും മറ്റും ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ഇവയുടെ കളികൾ ആസ്വദിക്കാനുമെല്ലാം നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതേ വാനരന്മാർ നമ്മുടെ നാട്ടിലും പരിസര പ്രദേശത്തും ഉണ്ടെങ്കിലോ വല്ലപ്പോഴും കാണുന്ന ഈ രസമെല്ലാം ഇവിടെ മാറും. കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ തുറയിൽ കടവ് കോണോട്ട് ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കാലങ്ങളായി ഈ വാനരപ്പട ഉണ്ടാക്കുന്ന ശല്യം വളരെ വലുതാണ്. കുരങ്ങ് ആദ്യത്തെ പ്രശ്നം വീട്ടിലെ പ്രശ്നം തന്നാല് നമുക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പൈപ്പൊക്കെ തുറന്നിട്ടാളും ഒരു ടാങ്കിലെ വെള്ളമൊക്കെ പോകും. പിന്നെ ടാങ്കിൻ്റെ മൂടിയൊക്കെ എന്തെങ്കിലും ആക്കിയിട്ട് പിന്നെ കടിച്ച് തുറന്ന് വെള്ളമൊക്കെ മലിനമാക്കും. പിന്നെ ഒരു ചെടികളോ ഒരു വേറെ എന്തെങ്കിലോ ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. പിന്നെ തെങ്ങിൻ്റെ മുകളിലുള്ള അത് പോരാതെ വീടുകളിൽ ഈ അയലുമ്മലിട്ട തുണി ഇതൊക്കെ ഉള്ള അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. അല്ലാതെ ഇപ്പോൾ ഈ ജീവി വന്ന് ആക്രമിക്കല്ല, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അയലുമലിട്ട തുണി താഴെ ഇടുക, പിന്നെ ആറിട്ട് ഉണങ്ങാൻ സമ്മതിക്കില്ല, അയലിൻ്റെ മുകളിൽ കൂടിയൊക്കെ വന്ന്, പിന്നെ വാതിലോ ജനലോ തുറന്നു പോയാൽ എങ്ങനെയെങ്കിലും അകത്ത് കടന്നിട്ട് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പറ്റുന്ന ചോദ്യം. വീടുകളിലെ ജനലുകളൊന്ന് തുറന്നിടുന്നതിനോ അയലിൽ ഒരു തുണി വിരിച്ചിടുന്നതിനോ ഇവർക്ക് സാധിക്കുന്നില്ല. അത്രമേൽ ശല്യമാണ് ഈ കുരങ്ങുകൾ ഉണ്ടാക്കുന്നത്. വീട്ടിലെ ധാന്യങ്ങളൊന്ന് ഉണക്കുന്നതിനോ വീട്ടുമുറ്റത്ത് ഒരു ചെടിച്ചട്ടി പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ. വീടുമുറ്റത്തെ സാധനങ്ങളെല്ലാം ഇവർ കൈക്കലാക്കി കടന്നു കളയുകയാണ് ചെയ്യുക. ഒറ്റയ്ക്കും കൂട്ടമായും ഇറങ്ങുന്ന ഈ വാനരപ്പട നാട്ടുകാർക്ക് നല്ല ശല്യമാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ശല്യമാണ്, എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ ഞങ്ങളെല്ലാവരും ഇതേ നിലപാട് തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കുരങ്ങിനെ കൊണ്ട്. എന്തെങ്കിലും ഒരു സാധനം ഉണക്കണമെങ്കിൽ ഞായറാഴ്ച ദിവസം തന്നെ ഒഴിവ് വേണം, അല്ലാതെ സാധനങ്ങളുള്ള സമയത്തേ ഉണക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെണ്ണുങ്ങൾ ഉണക്കിയാൽ സമ്മതിക്കില്ല ആരും. അപ്പോൾ ഞങ്ങൾ രണ്ടാമതും കഴുകണം, പിന്നെ ഉണക്കണം. പിന്നെ തെങ്ങുമ്മലത്തെ ഒരു സാധനവും കിട്ടൂല. പിന്നെ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വറുക്കും. പിന്നെ അയലുമ്മലൊന്നും ഇടാൻ സമ്മതിക്കില്ല. പിന്നെ വാതിൽ തുറന്നാൽ അന്നേരം അകത്തേക്ക് കയറും. പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് ഇതാക്കും. കൂടാതെ ഇവർ കിണറിന്റെ മുകളിലൂടെ മറ്റും ചാടിപ്പോകുമ്പോൾ കിണറിലേക്ക് മലവിസർജനം നടത്തുന്നതും ഏറെ ക്ലേശകരമായ കാര്യമാണ്. ഈ പരിസര പ്രദേശത്ത് നിരവധി കുരങ്ങുകളുണ്ട്. ഇവയെല്ലാം കൂട്ടത്തോടെയും അല്ലാതെയും വന്നുണ്ടാക്കുന്ന നഷ്ടങ്ങളും ശല്യവും കൊണ്ടെല്ലാം തലയിൽ കൈവച്ചിരിക്കുകയാണ് ഈ ജനങ്ങൾ. കാലം കുറച്ചായി ഇവർ ഇതെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു പ്രതിവിധിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം.